Hello traders, welcome back to our channel. Our channel is Nifty and Bank Nifty analysis. And today we are going to talk about all the things that are going on. So, where is the market? See, option buyer is something that is not necessary. Motion is not market. Right? See, we are talking about that level break. That is the motion that is trading. And in this case, so far, that is end trade. And personal trade is a loss. Like that, that is because the up stocks are not trading. The up stocks are stuck. So our stack aaya samayathu yan endeyidu nammude system stop loss vechu our stop loss hit aayidunnaanu but ennalum nammude risk inde ullilulla oru trade thanneyanu angane indathe divasam wind up cheyidunnallana and ethum important aayittulla karyam 3 divasamayittu continuous aayittu namukku trend kittunnundu ennum nammal ee trend expect cheyan pattuo nu vachal pattilla karanam innu market innalathinekkalum strong aayittu oru base create cheyidirundu aa base ennu parayunnathu evidiyanu 42000 aduthayittu market pinna proper aayittu oru base create cheyidund nammal endano market analysis il ee oru week la first market analysis la parayittulla oru 2000 points inde fall ആ ഫോൾ ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് 1500 പോയിന്റ്സ് 1500 ടു 2000 പോയിന്റ്സ് ആയിരുന്നു ആ ഒരു പോയിന്റ്സ് ഓൾമോസ്റ്റ് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് ഇനി മാർക്കറ്റ് ഒരു ചെറിയൊരു പുൾ ബാക്കും കൂടി തന്നിട്ടൊക്കെ ആയിരിക്കും മിക്കവാറും 42000 ന്റെ താഴേക്ക് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് ഞാൻ അതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 19800 നിഫ്റ്റിയിലും പ്രോപ്പർ ആയിട്ട് ഒരു സപ്പോർട്ട് ആയിട്ട് ഒരു പിന്നെ ഹോൾഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ആയിട്ട് നിഫ്റ്റിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആൻഡ് ആസ് കമ്പയർ ടു ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിന്ന് അത്യാവശ്യം വീക്കുമായിരുന്നു സോ നാളത്തേക്ക് എന്താണ് എങ്ങനെയാണ് നമ്മുടെ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത് ട്രെൻഡ് കണ്ടിന്യൂഷൻ ഉണ്ടാവുമോ ഏതൊരു പോയിന്റിലാണ് നമുക്ക് അഗ്രസീവ് ആവാൻ പറ്റുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം സമയങ്ങൾ അത് വീട്ടിലേക്ക് പോവാം ഓക്കെ ഇപ്പം നമ്മളത് ബാങ്ക് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ സി ഈ ബാങ്ക് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ ഇവിടെയാണ് നമ്മൾ നല്ല പറഞ്ഞിട്ടുള്ള ലെവൽ അല്ലേ അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിലൊന്ന് താഴേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു ലെവലിൻ്റെ താഴെ മാത്രം അഗ്രസീവ് ആവുക എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതാണ് റേഞ്ചിൽ ബ്രേക്ക് ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതല്ലെങ്കിൽ ഇതൊരു ട്രാപ്പ് സോൺ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ താഴേക്ക് വന്നാൽ ക്ലിയർ മൊമെൻറ്റം എന്നുള്ളതായിരുന്നു പറഞ്ഞത് ബട്ട് അതിൻ്റെ താഴേക്ക് വന്നു ആ നല്ലൊരു മൊമെൻറ്റം നമുക്ക് കിട്ടി എന്നുള്ളതാണ് ആൻഡ് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് സെയിം കേസ് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പിന്നെ നിഫ്റ്റിയിൽ ട്രാപ്പ് സോൺ പറഞ്ഞത് ഇതായിരുന്നു ഇതിന് മുമ്പായിട്ട് എന്തായി ഇവിടെ വെച്ചിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു ഹോൾഡ് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറഞ്ഞ സെക്കൻഡ് ടാർഗറ്റ് ഫസ്റ്റ് പിന്നെ ഗ്യാപ്പിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു അതിനുശേഷം മാർക്കറ്റ് പ്രോപ്പറായിട്ട് താഴേക്ക് തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി എന്താണ് നാളത്തേക്ക് നമ്മൾ ഈ ഒരു ചാർട്ടിൽ വാച്ച് ചെയ്യേണ്ടത് സി ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ 15 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് സി നിഫ്റ്റിയിൽ എനിക്ക് നാളത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് തന്നെയാണ് ഞാൻ നാളത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കാൻ പോകുന്നത് അതായത് മാർക്കറ്റ് ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ബേസിൻ്റെ ലോവർ ലെവൽ എന്ന് പറയുന്നത് 18840 എന്നുള്ള ലെവലാണ് ഞാൻ എടുത്തിട്ടുള്ളത് 18840 സോ 18840 ഓൺ ദ ലോവർ സൈഡ് ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 18900 എന്നുള്ളതാണ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയും ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം ഇവിടെ മാർക്കറ്റ് ഒരു റേഞ്ച് ഉണ്ടാക്കിയില്ലേ ഇതേപോലെ നാളെയും കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ നമ്മൾ നേരത്തെ പിന്നെ ഈ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു പുൾ ബാക്ക് മാർക്കറ്റ് ട്രൈ ചെയ്യുമെന്നുള്ളതാണ് ആൻഡ് അതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം ഇപ്പോൾ ഓർമ്മതാണ് നാളെ വെള്ളിയാഴ്ചയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ വീഡിയോ വരുന്ന ദിവസമാണ് എന്താണ് നിങ്ങൾക്ക് വേണ്ട ടോപ്പിക് എന്നുള്ള താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന കമൻറ്റിനെ നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും സോ ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഡയറക്ഷണൽ ബ്രേക്കിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് കുറച്ച് സമയം ട്രേഡ് ചെയ്ത് ഇതിന് ശേഷം ഇവിടെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള ആളുകൾ ഇതിനെ കൈവിടാൻ സാധ്യതയുണ്ട് ഷോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ കൈവിടാൻ സാധ്യതയുണ്ട് സോ അതിൻ്റെ ഒരു പുള്ള് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് സോ 900 മുകളിൽ മാർക്കറ്റിനെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ 960 എന്നുള്ള ലെവൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് എടുക്കാം ആൻഡ് അതിനുശേഷം ഈ ഒരു ഗ്യാപ്പിൻ്റെ ബോർഡറായിട്ടുള്ള പിന്നെ 19000 എന്നുള്ള ലെവലും ആൻഡ് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പ്രോപ്പറായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ടാർഗറ്റിനെ ട്രയൽ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ആൻഡ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആയിട്ട് ലെറ്റ്സ് സേ ഒരു പിന്നെ ഒന്നോ രണ്ടോ മൂന്നോ ക്യാൻഡിൽ ട്രേഡ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ട്രേഡ് തന്നെ നമുക്ക് കിട്ടും കാരണം ഇവിടെ പോസ് ചെയ്ത ആൾക്കാരും അഗെയിൻ ഇവിടുന്ന് ഒരു പിന്നെ കവറിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യും എന്നുള്ളതാണ് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 18800 നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വരും 18800 ആൻഡ് ആ ഒരു ലെവലിന് താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള 18740 എന്നുള്ള 740 നമുക്ക് മാർക്ക് ചെയ്യാം
18740. So ഈ 18740 ഒക്കെ നമ്മുടെ അടുത്ത ടാർഗറ്റ് ആയിട്ടും ഓപ്പൺ ആയിട്ട് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് അതുപോലെ തന്നെ എന്താണ് നിഫ്റ്റി ബാങ്കിൽ നാളത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, അഗെയിൻ സിമിലർ സ്റ്റോറിയാണ് നിഫ്റ്റി ബാങ്കിലും. മാർക്കറ്റ് ഇവിടെ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിവിടെ ഈ ഒരു ലെവലിൽ മാർക്ക് ചെയ്യാം, അതായത് 42180 എന്നുള്ള ലെവലിനെ, 42180 ഓർ 175 എന്നുള്ള ലെവലിനെ നമുക്ക് മാർക്ക് ചെയ്യാം. ആൻഡ് അപ്പോ സൈഡിൽ ഞാൻ മാർക്ക് ചെയ്യുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഇവിടെ 42380 എന്നുള്ള ലെവലാണ്. സോ ഈ ഒരു രണ്ട് ലെവലിനെ മാർക്ക് ചെയ്യുക. ഈ ഒരു രണ്ട് ലെവലിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ലെവലിനെ താഴേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ 42050 എന്നുള്ള ലെവൽ നമുക്ക് ഫസ്റ്റ് ഓപ്പൺ ആയിട്ട് വരും. ആൻഡ് അതിന് താഴേക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 41900 എന്നുള്ള ലെവലിലെ മാർക്കറ്റ് ഓപ്പൺ ടച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. ആൻഡ് 42380 എന്നുള്ള ലെവലിലെ മാർക്കറ്റ് മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് 42500 എടുക്കാൻ പറ്റും. 42500 മുകളിലെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് മുകളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ആ ഒരു ഡയറക്ഷനിലേക്ക് നമുക്ക് സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. ഇനി എന്താണ് ഇഫ് ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാകുന്നതെങ്കിൽ? സി ഇനീഷ്യലി ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാകുന്നതെങ്കിൽ, നിഫ്റ്റിയുടെ കേസിലാണെന്നുണ്ടെങ്കിലും ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഓവർ അഗ്രസീവ് ആവാണ്ടിരിക്കുക. കാരണം ഓൾറെഡി മാർക്കറ്റിൽ നല്ല ഒരു മൊമെന്റം ഉണ്ടായിട്ടുണ്ട്, സെല്ലേഴ്സ് ഓൾറെഡി പ്രോഫിറ്റിലായിട്ടുണ്ട്. സോ അവിടെ നിന്ന് ഒരു ചെറിയ റിക്കവറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഓവർ അഗ്രസീവ് ആവാണ്ടിരിക്കുക. ആൻഡ് അതുപോലെ തന്നെ ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിലും വെയിറ്റ് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ ഒരു റേഞ്ചിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പെയിൻ ട്രേഡ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ബട്ട് ഗ്യാപ്പ് അപ്പ് ഉണ്ടാക്കിയിട്ട് താഴേക്കാണ് ബ്രേക്ക് ചെയ്യുന്നത്, ഈ ഒരു റേഞ്ചിലേക്കാണ് വരുന്നതെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് ട്രാവൽ ചെയ്ത് ഈ ഒരു ലെവലിൽ എത്തുമ്പോഴേക്ക്, അതായത് ഈ ഒരു സപ്പോർട്ടിലേക്ക് എത്തുമ്പോഴേക്ക് മാർക്കറ്റ് നന്നായിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. സോ അഗ്രസീവ് ആയിട്ടുള്ള മൊമെന്റം ഇവിടെ പ്രതീക്ഷിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. ആൻഡ് അതുപോലെ തന്നെ എന്താണ് നിഫ്റ്റി ഫിൻ സർവീസിലെ നാളത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, സി നിഫ്റ്റി ഫിൻ സർവീസിലെ ആസ് ഓഫ് ഞാൻ വാച്ച് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 18870 എന്നുള്ള പോയിന്റ് ആണ്. ഓൺ ദ അപ്പോ സൈഡ് ഞാൻ വാച്ച് ചെയ്യുന്ന പോയിന്റ് 18960 എന്നുള്ള പോയിന്റുമാണ്. സോ ഈ രണ്ട് ലെവലിനെ വാച്ച് ചെയ്യുക. ഇതിന്റെ മുകളിൽ താഴെയായിട്ടായിരിക്കും മൊമെന്റം ഉണ്ടാവുക. ആൻഡ് അതുപോലെ തന്നെ എന്താണ് HDFC ബാങ്കിൽ നമ്മൾ നാളത്തേക്ക്, HDFC ബാങ്ക് ഒക്കെ നല്ല രീതിയിൽ വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. സോ ആസ് ഓഫ് നോ 1475 എന്നുള്ള ലെവൽ എനിക്ക് ഇമ്പോർട്ടന്റ് ആണ്. 1475 മുകളിലേക്ക് പോയാൽ മാത്രമേ ഒരു ബുള്ളിഷ്നെസ് ഞാൻ അതിനകത്ത് കാണുന്നുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ ICICI ബാങ്ക് ലാസ്റ്റ് ടൈം ബാങ്ക് നിഫ്റ്റിനെ ഒന്ന് ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചത് ഈ ഒരു ICICI ബാങ്ക് ഒക്കെ കൂടിയിട്ടാണ്. ആൻഡ് അതിന്റെ കൂട്ടത്തിൽ ആക്സിസ് ബാങ്ക് ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 899 അല്ലെങ്കിൽ 900 എന്നുള്ള പോയിന്റ് നമുക്ക് ക്രൂഷ്യലാണ്. 900 താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഒരു വീക്ക്നെസ്സിനകത്ത് കാണിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലിന്റെ പ്രോപ്പറായിട്ട് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ആക്സിസ് ബാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മുകളിലേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്. സോ ആസ് ഓഫ് നോ നമുക്ക് ബേസ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ലെവൽ ഇത് തന്നെയാണ്, 960 എന്നുള്ള ലെവൽ തന്നെയാണ്. ബട്ട് ഈ ഒരു ലെവൽ മാർക്കറ്റിന് ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് 968 എന്നുള്ള ലെവൽ മാർക്കറ്റിന് ഇമ്പോർട്ടൻ്റ് ആണ്. 968 താഴെ വന്നു കഴിഞ്ഞാൽ 960 വരെയുള്ള ഒരു ചെറിയ മൊമെന്റം മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് അതുപോലെ തന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ ഏത് ലെവൽസ് ആണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത്? സി കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ ഈ ഒരു ലെവലിനെ ആസ് ഓഫ് വാച്ച് ചെയ്യുക. 1705 എന്നുള്ള ലെവലിനെ, 1705 താഴെയാണ് മാർക്കറ്റ് നിൽക്കുന്നതെങ്കിൽ, കൊട്ടക് മഹീന്ദ്ര ബാങ്ക് നിൽക്കുന്നതെങ്കിൽ സ്റ്റിൽ വീക്ക്നെസ് തന്നെയാണ്. ആൻഡ് അതുപോലെ തന്നെ എന്താണ് ഇൻഫീൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത്? സി ഇൻഫീൽ ബേസ് ആയിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. 3 പ്രാവശ്യം 4 പ്രാവശ്യം മാർക്കറ്റ് ഈ ഒരു ലെവലിനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 1355 എന്നുള്ള ലെവലിനെ നമുക്ക് മാർക്ക് ചെയ്യാം. 1355 താഴെ വന്നു കഴിഞ്ഞാൽ അഗെയിൻ വീക്ക്നെസ് ഉണ്ട്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് TCS നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത്? സി TCS ആസ് ഓഫ് നോ ഞാൻ ഈ ഒരു ലെവലിനെയാണ് വാച്ച് ചെയ്യുന്നത്, 3330 എന്നുള്ള ലെവലിനെ. 3330 താഴെ വന്നു കഴിഞ്ഞാൽ മാത്രമേ വീക്ക്നെസ് ഉള്ളൂ. 3330 പ്രോപ്പറായിട്ടൊരു ബേസ് ആയിട്ട് എടുക്കാനായിട്ട് മാർക്കറ്റ് ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് അഗെയിൻ റിലയൻസിന്റെ കേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2238 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. ഇതിന്റെ മുകളിൽ വന്നാൽ മാത്രമേ ഒരു ബുള്ളിഷ്നെസ് അതിനകത്ത് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ആൻഡ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ വീഡിയോ ഏതാണ് വേണ്ടത് എന്നുള്ള കാര്യം നിങ്ങളോട് അറിയിക്കുക. ആൻഡ് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ഇരിക്കുന്നുണ്ട്. ആൻഡ് അക്കൗണ്ട് ജോയിൻ ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കും അവിടെ ഇരിക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.